വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവം തമ്പുരാൻ നമ്മെ ഏറെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സോളിഡാരിറ്റി കേരള സംഘടിപ്പിക്കുന്ന പുതിയ കേരളം വികസന ഫോറം ഈ പ്രോഗ്രാമിലെ വളരെ വ്യത്യസ്തവും സവിശേഷവുമായ ഒരു സെഷനിലാണ് നാം ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, വികസനം സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും പ്രമേയങ്ങളും പ്രഭാഷണങ്ങളും കേരളത്തിലെമ്പാടും നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സെഷനെ സംബന്ധിച്ചിടത്തോളം മാനവിക വികസനം എന്നതാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അഥവാ പല വികസന ചർച്ചകളിലും മനുഷ്യൻ എന്ന് പറയുന്നത് പുറത്തു നിർത്തപ്പെടുകയും എന്നാൽ വളരെ പ്രധാനമായി പരിഗണിക്കേണ്ടതുമായ ഒരു ഘടകത്തെ പലപ്പോഴും വികസനത്തിന് പുറത്തു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യനോ മാനുഷിക ബന്ധങ്ങളോ വികസനത്തിന്റെ പരിധിയിൽ വരുന്നില്ല. പലപ്പോഴും GDP നോക്കി മാത്രമാണ് നമ്മൾ വികസനത്തിന്റെ വളർച്ച നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ ഒരു സെഷൻ എങ്ങനെയായിരിക്കണം വികസനമെന്ന്, അതല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന വികസനത്തിന്റെ മുഖം, അതിന് മറ്റൊരു മുഖം ഉണ്ടാവേണ്ടതുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. അഥവാ ധനികൻ കൂടുതൽ ധനികനാവുകയും ദരിദ്രൻ കൂടുതൽ അധപ്പതിക്കുകയും ചെയ്യുന്ന ഒരു വികസനത്തിന് പകരം തീർത്തും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു വികസനം സാധ്യമാവേണ്ടതുണ്ട്. അതിന് സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിലുള്ള, വിവിധ തുറകളിലുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും അത് എത്തേണ്ടതുണ്ട്. ഈ സെഷനിൽ സാധാരണ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ലഹരി, ചൂതാട്ടം, അഴിമതി, ആത്മീയത, സമുദായ ബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു വികസനത്തെ സ്വാധീനിക്കുന്നത് എന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിരുന്ന ശ്രീ രാധാകൃഷ്ണ സർ, അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതകളെ തുടർന്ന് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ വളരെ പ്രശസ്തനും നാളെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന PT കുഞ്ഞു മുഹമ്മദ് അവർഗൾ, അദ്ദേഹം നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ എത്തും, അതിനുള്ള വഴിയിലാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. സിനിമയെ വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന അദ്ദേഹത്തെ, പ്രശസ്ത സിനിമാ സംവിധായകനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ പരിപാടിയിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാനനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഡോക്ടർ ജയരാജ്, അഡ്വക്കേറ്റ് ഷിജി എ റഹ്മാൻ, KP സെൽവ, KK സുഹറ, തുഷാർ നിൽമൽ സാരഥി, ഷക്കീർ മുല്ലക്കര, KT ഹുസൈൻ, മുഹ്സിൻ പരാരി എന്നിവരെയും വളരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട എൻ്റെ പ്രിയ അതിഥികളോട് വളരെ വിനയത്തോടുകൂടി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 10 പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. വളരെ വിശാലമായ വിഷയങ്ങളാണ്,
അതേപോലെ തന്നെ ഒരുപക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള ആരായതുകൊണ്ട് തന്നെ ഒരുപാട് പറയാനും പങ്കുവെക്കാനും ഉണ്ടാവും. പരമാവധി ഒരാൾക്ക് 15 മിനിറ്റാണ് സംഘാടകർ അനുവദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പാലിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആദ്യമേ ഞാൻ ഉണർത്തുകയാണ്. പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. പി ടി കുഞ്ഞു മുഹമ്മദ് സാർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം എത്തിയ ഉടനെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. അതിനു മുമ്പ് പ്രബന്ധ അവതരണത്തിലേക്ക് കടക്കുകയാണ്. വികസനവും മൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീറും ഗ്രന്ഥകാരനുമായ ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.